അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു കുറുക്കാണ് നവരയരിയുടെ കുറുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ നവരയരി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് വറുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വറുക്കേണ്ടത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ടിതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ഒരു പാകമാകുന്ന വരെ, ഈ നവരയരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും, ആ ഒരു പാകമാകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു ടിന്നിലിട്ടിട്ട് സൂക്ഷിക്കാം. ഒരാഴ്ച വരെയൊക്കെ നമുക്കിങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ആ പൊടി എടുത്തിട്ട് നവരേരി പൊടിച്ചതെടുത്ത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കുക. കലക്കിയത് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കുക, എന്നാലേ അത് നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഒന്ന് കുറുകി വരുമ്പോഴേക്കും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് ശർക്കരയോ പനങ്കൽക്കണ്ടമോ ഒരര ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, വളരെ പോഷകസമ്പുഷ്ടമായ കുറുക്കുമാണിത്. നമ്മുടെ കാലാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വളരെ നല്ലൊരു കുറുക്കാണ് നവരയരിയുടെ കുറുക്ക്. അപ്പോൾ ഇത് 6 മാസം മുതൽ 7 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ഫുഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുറുക്കാണ്.